സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ആർക്കു വേണമെങ്കിലും നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും പ്രശ്നമല്ല, നമുക്കൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ, നമുക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് വരുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പറയാൻ പോണത് സർവേ ഏ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ പേര് കേൾക്കുന്ന പോലെ തന്നെ സർവേസ് അറ്റൻഡ് ആയിട്ടാണ് നമ്മൾ ഇതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അത് ഈ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നമുക്കിതിൽ ക്യാഷ് പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഓൾറെഡി ഒരുപാട് കൺട്രീസിലുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. പെയ്ഡ് സർവേസ് ആണ്, നമ്മുടെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുക, ക്ലയൻസിന് കൈമാറുക, അതാണ് ഈ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂറോയിലാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പേപ്പാലിലോട്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, അതല്ലാതെ ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ടൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിഡ്രോവൽ ഡീറ്റെയിൽസൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ മാത്രം മതി. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വരുന്ന സർവീസ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസിനെ കുറിച്ചിട്ടായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഏൺ മണി റെസ്പോണ്ടിങ് ടു അവർ പെയ്ഡ് സർവീസ്. പെയ്ഡ് സർവീസിൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത് ഇമെയിൽ ത്രൂ ആണ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കാണിക്കും സർവീസിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പാലിലോട്ട്, ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ട്, ഒരുപാട് ടൈപ്പ് ഗിഫ്റ്റ് കാർഡായിട്ടൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 123 കൺട്രീസിലുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ത്യ പോസിബിൾ ആണ് കേട്ടോ, ഇന്ത്യയിലുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങളിപ്പോൾ പുറത്തു നിന്നുള്ളവരാണെങ്കിൽ ആ ഒരു കൺട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതിൽ 2 മില്യൺസിലധികം രജിസ്റ്റേർഡ് യൂസേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1 മില്യൺ യൂറോസ് ഇതിൽ റിവാർഡ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ട്, റെഡീം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ക്രില്ലൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് നമുക്കൊരു $10 ഒക്കെ കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റും. വി സെൻഡ് ഔട്ട് ഫ്രീക്വൻറ്റ് ഇൻവിറ്റേഷൻ ബൈ ഇമെയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമെയിൽ ത്രൂ ആണ് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സർവേ സൈറ്റിൽ മാത്രമല്ല, ഒരുപാട് സർവേ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും സർവേ ഇൻവിറ്റേഷൻ വരുള്ളൂ കേട്ടോ. വാട്ട് പീപ്പിൾ സേ എബൌട്ട് അസ്. പെയ്ഡ് ഓൺലൈൻ സർവീസ് ആർ എ ഗ്രേറ്റ് വേ ടു ഏൺ സ്മോൾ എമൗണ്ട്സ് ഓഫ് മണി ഓൺ ദി ഇൻ്റർനെറ്റ് ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ്. ചെറിയൊരു സമയം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ, ഒരു 10 മുതൽ അല്ലെങ്കിൽ 5 മുതൽ 20 മിനിറ്റ് വരെയുള്ള സർവീസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും അല്ലെങ്കിലും നമുക്ക് റിസ്ക്കൊന്നും ഇല്ലാതെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സർവേ. ശരിയാണ്, നമുക്ക് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അറിയുന്ന ഒപ്പീനിയൻസ് നമുക്ക് തോന്നുന്ന പോലെ ഷെയർ ചെയ്താൽ മതി. അതിന് തന്നെ നമ്മുടെ ഒപ്പീനിയൻസിന് വാല്യൂ ഉണ്ട്, അതിനാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഉണ്ട് കേട്ടോ, ഇവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. അപ്പോൾ ഇതിന് മുകളിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമെയിൽ കൊടുക്കുക, ഒരു പാസ്വേഡ് ഇതിന് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക, പിന്നെ നമ്മുടെ പേര് നിക് നെയിം കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പേര് തന്നെ കൊടുക്കാം, പിന്നെ നമ്മുടെ ജെൻഡറ്, ബർത്ത്ഡേ, പോസ്റ്റ് കോഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കാം, പിന്നെ ഇവിടെ പ്രൈവസി പോളിസി അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒരുപാട് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകും. അതിലൊരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളെ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് കൺഫേം ചെയ്യുക. ശേഷം നമ്മൾ കൊടുത്ത ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ സക്സസ്ഫുൾ ആയിട്ട് സൈനപ്പ് ആയിട്ടുണ്ട്.
ഫൈൻഡ് ഔട്ട് ന്യൂ സർവേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സർവേസിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഉടനെ തന്നെ സർവീസ് ലഭിക്കില്ല, ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഡിലേ ആയിട്ട് മാത്രമേ നമുക്ക് സർവീസ് ലഭിക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് പോയിൻ്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു സർവേ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് 3 weeks, അതായത് 3 ആഴ്ചക്കുള്ളിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പ്രൊഫൈലിന് മാച്ചായ സർവീസ് ലഭിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ എൻ്റെ പ്രൊഫൈല് ഞാൻ ഫില്ല് ചെയ്തിട്ടേ ഇല്ല, 0% ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കണം. കമ്പ്യൂട്ടർ ആൻഡ് വീഡിയോ ഗെയിം, എഡ്യൂക്കേഷൻ, ഇലക്ട്രോണിക്സ്, എത്തിനിസിറ്റി, ഫുഡ് ആൻഡ് ബിവറേജ്, ഹെൽത്ത് കെയർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇവിടെ ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. നമ്മുടെ ഹൗസ് ഹോൾഡ് ഇൻകം, നമ്മുടെ മീഡിയ, നമ്മൾ വീട്ടിൽ എന്തൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ മാരീഡ് ആണോ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ്, റീജിയൺ, അങ്ങനെ പറ്റുന്ന ഓപ്ഷൻസ് മൊത്തം നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം ഈ ഓപ്ഷൻസൊക്കെ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ സർവീസ് കിട്ടുക. അപ്പോൾ മോസ്റ്റ് ഓഫ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സർവീസ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രൊഫൈലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രൊഫൈല്, സർവീസ്, പ്രൈസസ്, ഹിസ്റ്ററി, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ത്രൂ ആണ് നമുക്ക് സർവീസ് കാണാൻ പറ്റുക. പിന്നെ പ്രൈസസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ബാലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 107 points ആയി കഴിഞ്ഞാലാണ് കേട്ടോ $10 നമുക്ക് ആമസോണിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 107 points ആയി കഴിഞ്ഞാൽ നമുക്ക് $10 പേപ്പാലോട്ടും വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ വെസ്റ്റേൺ യൂണിയനിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ 428 points, അതായത് 3000 രൂപയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലൂടെയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്തിട്ട് 3 ആഴ്ചക്കുള്ളിലാണ് നമുക്ക് ക്യാഷ് വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോയിൻറ്റ്സ് ബാലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സർവേസ് അറ്റൻഡ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്കിത് ക്ലിക്ക് ചെയ്ത് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് ഡീറ്റെയിൽസൊക്കെ കാണിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് സർവീസ് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരാം. അപ്പോൾ കുറച്ച് അധികം സർവീസ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ 5 മിനിറ്റിൻ്റെ ഒരു സർവേക്ക് നമുക്ക് 1 point, 20 മിനിറ്റിൻ്റെ സർവേക്ക് 2 point, വേറെ 100 point ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞത് ഒരുപാട് കുറവല്ല. അതുപോലെ 18 മിനിറ്റിൻ്റെ ഒരു സർവേക്ക് 4 point, 9 മിനിറ്റ്സിൻ്റെ സർവേക്ക് 3 point, അതുപോലെ തന്നെ 16 മിനിറ്റിൻ്റെ സർവേക്ക് 7 point ഉണ്ട്, 10 point സർവേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും സർവേസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 25 അല്ലെങ്കിൽ ഒരു 30 points ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എല്ലാ സർവീസും നമ്മൾ ക്വാളിഫൈഡ് ആവണമെന്നില്ല, നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ആവണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് സർവീസ് വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സർവീസൊക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, നല്ലൊരു വെബ്സൈറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിട്ട് കാണാം.